നമസ്കാരം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ചില വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിപ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ചിലരൊക്കെ അവരുടെ സ്വന്തം മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത, അത് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നും അത് ശരിയാണെന്നും എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഫാക്ട് ചെക്കിൽ അത് ഫേക്ക് ആണെന്നും മനസ്സിലാകും. ഉദാഹരണത്തിന് ഹോളിവുഡിലെ വലിയ നടിയായിട്ടുള്ള അഞ്ജലീന ജോളി എന്ന ആ വ്യക്തി ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ, അതേപോലെ ലോകത്തുള്ള പല ഇടത്തുള്ള ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ബിൽഗേറ്റ്സിൻ്റെ മകടെയോ അല്ലെങ്കിൽ അവർ ബന്ധുവിൻ്റെ ഏതോ ഒരു വാർത്ത കാണുകയുണ്ടായി, അതിൻ്റെ യഥാർത്ഥം എന്തെന്ന് അറിഞ്ഞുകൂടാ. അതേപോലെ നിരവധി ആയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുന്നതുണ്ട്. അതിൽ കുറച്ചൊക്കെ ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ വ്യാജമായിട്ട് നിർമ്മിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഇന്തോനേഷ്യയിൽ നിന്നാണ്. അതും വിശ്വസനീയമായിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. CNN അവരുടെ ഇന്തോനേഷ്യയിലുള്ള CNN ഇന്തോനേഷ്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഏത് തീയതി വരെ ഉൾപ്പെടുത്തിയാണ് അവർ പറയുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: അവിടുത്തെ ഇന്തോനേഷ്യൻ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡൻറ്റുമായ സുകർണോയുടെ മകൾ സുക്മാവതി ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു. ഇന്തോനേഷ്യ എന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാം രാജ്യമാണ്, അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ മുസ്ലിം രാജ്യമാണെങ്കിലും മുമ്പ് അത് അവിടെ ഹൈന്ദവരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഹൈന്ദവ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ കുറേ ഇപ്പോഴും അതിൻ്റെയൊക്കെ ബാക്കി അവിടെ ഉണ്ട്. കാരണം അവരുടെ ഔദ്യോഗിക നോട്ടിലൊക്കെ ഹൈന്ദവ ദൈവങ്ങളുടെയൊക്കെ ചിത്രമാണ്, നമുക്ക് അതറിയാവുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും ഒരു സൈഡിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവരെയും ഒരു അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അവരുടെ ആദ്യത്തെ പ്രസിഡൻറ്റും ഒപ്പം അദ്ദേഹമാണ് അവരുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ മകൾ, അതായത് ഈ പ്രസിഡൻ്റെ പേര് സുകർണയാണ്, അദ്ദേഹം അവരുടെ മകൾ സുക്മാവതി ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു 2 ദിവസത്തിനുള്ളിൽ. അതായത് ഇന്ന് 24, നാളെ 25, 26-ാം തീയതി അത് അവർ ഒരു ചടങ്ങായിട്ട് തന്നെ ഹിന്ദുമതം സ്വീകരിക്കുന്നു എന്നാണ്. അവരുടെ 3 മക്കൾക്കും അതിൽ യാതൊരു എതിർപ്പും ഇല്ല, അവരെല്ലാം പൂർണ്ണ സപ്പോർട്ടോടു കൂടി തന്നെ ഇതൊരു വലിയ വാർത്തയാക്കി തന്നെ അല്ലെങ്കിൽ ആ രാജ്യത്തിനെ മുഴുവൻ അറിയിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തീയതിയും ആ ചടങ്ങിനെ പറ്റിയുള്ള ചിത്രങ്ങളും സഹിതമാണ് ഈ CNN പോലൊരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ ഈ വ്യക്തി ഒരു കവയിത്രി കൂടിയാണ്. ആദ്യ ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റിൻ്റെ 3-ാമത്തെ മകളാണ്, സുക്മാവതി എന്നാണ് ഇവരുടെ പേര്. നിലവിലെ രാജ്യത്തെ ഭരണപക്ഷിയുടെ നേതാവും മുൻ പ്രസിഡൻറ്റുമായ മേഘാവതി സുകർണപുത്രിയുടെ ഇളയ സഹോദരിയും കൂടെയാണ്. അങ്ങനെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവർ. രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകളുടെ നിരന്തര ഭീഷണി ഇവർക്ക് ഉണ്ട്, നിലവിൽ തന്നെ ഉണ്ട്. കാരണം ഇവർ ഒരു കവയിത്രിയാണ്. ഇവരുടെ ചില കവിതകളിൽ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് മുൻപേ തന്നെ ഭീഷണി അയക്കാറുണ്ട്, ഭീഷണി സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇസ്ലാമിലെ മുഖാവരണത്തേക്കാൾ നല്ലത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ, അതായത് ആ രാജ്യത്തെ ഒരു സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ വേഷവിധാനം അനുസരിച്ച് ഒരു ഹെയർ ബൺ അങ്ങനെയൊരു സംഗതി ഉണ്ട് അവിടെ, അത് കിട്ടുന്നതാണ് നല്ലതെന്ന് പറയുകയും ഈ ഇസ്ലാമിസ്റ്റുകളെല്ലാവരും കൂടെ കൂടി വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ഒടുവിൽ ആ വിഷയത്തിൽ ഇവർ മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇവരോടൊക്കെയുള്ള പ്രതിഷേധ സൂചകമായിട്ടും പിന്നീട് ഒരുപക്ഷെ ഹിന്ദുമതത്തെ പറ്റി അറിയുകയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഇന്തോനേഷ്യ എന്ന രാജ്യത്തിൻ്റെ വർഷങ്ങൾ കുറേ പുറകോട്ട് പോകുമ്പോൾ ഈ ഹിന്ദു സംസ്കാരവുമായിട്ട് ഇട പഴകി കിടക്കുന്നതിൻ്റെ ഒരു ബാക്കിയൊക്കെ ആയിട്ട് ഒരുപക്ഷെ ഇപ്പോഴും അവശേഷിക്കുന്ന കൊണ്ടാവാം അവർക്ക് വീണ്ടും ഈ ഹൈന്ദവേദിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നുന്നത്. എന്തായാലും 70-ാമത്തെ വയസ്സിൽ ഈ സ്ത്രീ, അതായത് അവിടുത്തെ ഉന്നതയായിട്ടുള്ള ഒരു സ്ത്രീ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവർക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് ഇതേ പ്രായം ഉള്ള സമയത്താണ്, ഇത് ഈ പ്രായത്തിനോട് അടുത്ത സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കവയിത്രി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാധവിക്കുട്ടി എന്ന കമലാദാസ്, അവർ സ്വന്തം മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും അന്നത് ഇവിടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്, വിവാദമായതാണ്. എന്തായാലും അതിനേക്കാൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയം വാർത്താപ്രധാന്യം കിട്ടുന്നത് തന്നെയാവാം ഒരു പക്ഷേ ഇത്. കാരണം ഈ വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല, വെറും ഒരു കവയിത്രി മാത്രമല്ല, മാധവിക്കുട്ടിയും വെറും ഒരു കവയിത്രിയാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ കവയിത്രി എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല ഈ സുക്മാവതി എന്ന ഈ അവിടുത്തെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡൻറ്റുമായ സുകർണയുടെ മകൾ. അവർ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ രാഷ്ട്രപിതാവിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ മകളാണ്.
അവരിപ്പോൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നത് വലിയൊരു വാർത്തയായിട്ട് തന്നെ അവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അലയൊലികൾ ലോകത്ത് എല്ലായിടത്തും എത്തുക തന്നെ ചെയ്യും. പിന്നെ ഇന്തോനേഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിശ്വാസമുണ്ട്. നിലവിലിപ്പോൾ അത് മുസ്ലിം രാജ്യമാണ് എങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും അതിൻ്റെ പൈതൃക മതത്തിലേക്ക് സംസ്കാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും എന്നൊരു വിശ്വാസം ഇപ്പോഴും അവിടെ കുറേ ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ഒരു തുടക്കമായിരിക്കും ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.